വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് ട്വൻറ്റി ഫോർത്ത് മാർച്ച് കഴിഞ്ഞ ആഴ്ചയും നിഫ്റ്റി നെഗറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വൺ നയൻറ്റി സെവൻ പോയിൻറ്റ്സ് താഴ്ന്ന് ടെൻ തൗസൻഡിന് താഴെ കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയായിരുന്നു യു എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറിന് വാരൻ്റെ ന്യൂസുകൾ വന്നതോടുകൂടി കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം വളരെ നെഗറ്റീവായാണ് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഫിഫ്റ്റി ബില്യൺ ഡോളേഴ്സിൻ്റെ താരിഫ്സ് ചൈനീസ് ഇമ്പോർട്ടഡ് ഗുഡ്സിൽ ഇമ്പോസ് ചെയ്യുമെന്നുള്ള ആ തീരുമാനം പ്രഖ്യാപിച്ചതോടുകൂടെ ഗ്ലോബൽ മാർക്കറ്റ്സിലെല്ലാം ആ ഒരു പാനിക് സിറ്റുവേഷൻ കാണാൻ സാധിക്കുമായിരുന്നു അതിന് ചൈനയും റിട്ടാലിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെയുള്ള മെഷേഴ്സ് എടുക്കും എന്നുള്ള ഭയം മൂലം യു എസ് യു എസ് യു എസ് യു എസിലെ കുറേ അധികം കമ്പനികളിൽ സെല്ലോഫ് ഉണ്ടായി നമുക്ക് കഴിഞ്ഞ യു എസിലെ കഴിഞ്ഞ രണ്ട് വർഷത്തിലെ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യു എസ് മാർക്കറ്റ്സിൽ കണ്ടത് കാരണം ചൈ യു എസിലെ പല കമ്പനീസിനും ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ചൈനയിലേക്ക് കുറേ അധികം ബിസിനസ് ഉണ്ട് അത് ആ കമ്പനീസിനെല്ലാം ഇവർ ഈ താരീഫ്സ് വരുന്നതോടുകൂടി യു എസ് യു എസ് ഇമ്പോസ് ചെയ്യുന്ന ഈ താരീഫിന് അതിന് അതിന് പ്രോക്രിയറ്റ് ചെയ്തുകൊണ്ട് ചൈന കൂടെ ചൈനയും കുറെ താരിഫ്സ് താരിഫ്സൊക്കെ അടുത്ത ദിവസങ്ങളിൽ റി ഡിക്ലെയർ ചെയ്യുമെന്നുള്ള ഭീതി മൂലം യു എസിലുണ്ടായ ഈ കറക്ഷൻ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റ്സിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് നമ്മുടെ നിഫ്റ്റി വെള്ളിയാഴ്ച ഈയൊരു ഷാർപ്പായിട്ടുള്ള കറക്ഷനിൽ ടെൻ തൗസൻഡിന് താഴെ വന്ന് നയൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി വൺ എന്നൊരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് നയൻ തൗസൻഡ് നയൻ നയൻറ്റി എയ്റ്റിലാണ് ക്ലോസ് ചെയ്തത് ഇനി ഇത്രയും നമുക്ക് ടെൻ തൗസൻഡ് ആൻഡ് തേർട്ടി ത്രീ എന്നുള്ള ലെവലിലുണ്ടായിരുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴെ പോയിരിക്കുന്നത് ഒരു കൺസേൺ തന്നെയാണ് മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ ഇനി ഇനി നമ്മൾ നോക്കുന്നത് തന്നെ നിഫ്റ്റിയുടെ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എന്നുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സപ്പോട്ട് ഏരിയ ആണ് പക്ഷേ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഈ നെഗറ്റീവ് സെൻറ്റിമെൻസ് മൂലം നിഫ്റ്റിയുടെ അടുത്ത സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ വരെയും ഇനി മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമോ അതോ ഈ നയൻ തൗസൻഡ് എയ്റ്റീൻ ലെവലിൽ നിന്നും റീബോണ്ട് വരുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അതിൽ യു എസും ചൈനയും തമ്മിലുള്ള പല ഡിസ്കഷൻസും ഇനി വരും ദിവസങ്ങളിൽ നടക്കും കാരണം ചൈ യു എസ് യു എസിനാണെങ്കിലും ചൈനയ്ക്കാണെങ്കിലും ഇത്രയധികം രണ്ട് രണ്ടുപേരും ഗ്ലോബലി ഏറ്റവും വലിയ എക്കണോമീസ് രണ്ട് കമ്പ രണ്ട് എക്കണോമീസിലെയും പല മേജർ കമ്പനീസും ഈ രണ്ട് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് അവരുടെ ബിസിനസ്സുകളെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കാരണം രണ്ട് രാജ്യങ്ങളും ഏറ്റവും ഏറ്റവും അടുത്ത് തന്നെ അതിനൊരു ഒരു ഡിസ്കഷനോ ഡിസ്കഷൻ ടേബിളിലേക്ക് കൊണ്ടുപോകുന്നത് സെറ്റിൽമെൻറ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് കാരണം എസ് ഇത് കൂടുതൽ എസ്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കമ്പനി രണ്ട് രാജ്യങ്ങളുടെ എക്കണോമിസിന് കാര്യമായിട്ടുള്ള എഫക്റ്റ് ഇതിൽ നിന്നോ അഡ്വേഴ്സായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കൂടുതൽ എസ്കുലേറ്റ് ചെയ്യാതെ രണ്ട് കൺട്രീസും റിസോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അത് സ്പെഷ്യലായി സ്പെസിഫിക്കലി യു എസ് കുറേയധികം ഈ കണ്ടീഷൻസ് ചൈനയെ ചൈനയെ ചൈനയെക്കൊണ്ട് അംഗീകരിപ്പിക്കാനായിട്ടുള്ള ഒരു ടാക്റ്റിക്കായിട്ടുള്ള ഒരു പ്രഷറൈസിങ് ടാക്ടിക്കായി ടാക്റ്റിക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് തന്നെ ആണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഒരു കുറച്ച് കുറേയധികം കാര്യങ്ങൾ ചൈനയും എഗ്രി ചെയ്യും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം തീരുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ്സ് എല്ലാം വളരെ ഷാർപ്പായിരിക്കും ആയിട്ടായിരിക്കും റീബൗണ്ട് ചെയ്യുന്നത് ഈ ലെവലിൽ നിന്ന് കാരണം ടു ഹൺഡ്രഡ് മൂവിങ് ആയവരെ ഞാനെല്ലാം താഴെ വന്ന് ടെൻ തൗസൻഡിനും താഴെ നയൻ തൗസൻഡ് നയൻ ഫിഫ്റ്റിയൺ വരെ നിഫ്റ്റി കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഒരു മാർക്കറ്റിലുള്ള സ്റ്റോപ്പ് ലോസുകളെല്ലാം ട്രിഗർ ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും ഏത് നിമിഷവും മാർക്കറ്റ്സ് റീബോണ്ട് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ടു തൗസൻഡ് എയ്റ്റിലെ പോലെ ഒരു ലെമൻ ബ്രദേഴ്സിൻ്റെ ഒരു ഇഷ്യൂ പോലെയുള്ളൊരു ഹ്യൂ ഒരു വലിയ സിവിയറായിട്ടുള്ളൊരു ഗ്ലോബൽ പ്രോ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്നും അല്ല അതിനകത്തുള്ള ഇതിൻ്റെ പ്രധാന കാരണം ഇതിൽ യു എസ് എക്കണോമി വളരെ നല്ല രീതിയിൽ ചെയ്യുകയും അതിന് അതിനോടനുബന്ധിച്ച് വരുന്ന ഈ താരിഫ് ഇമ്പോ ഇമ്പോസി എന്നുള്ള മേൻമെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ബേസിലുണ്ടാകുന്ന ഒരു കറക്ഷനാണ് ഇത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിന് ഇതിന് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാതെ ഗവൺമെൻറ് ലെവലിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലൊക്കെ ഒരു തീരുമാനങ്ങൾ വരികയാണെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റുകൾ തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായി തന്നെ ഈ ഈ കറക്ഷനെ കാണാം കാരണം നമ്മുടെ ഇന്ത്യയിൽ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഒരു ഇലക്ഷൻ വരുന്നു എന്നുള്ളതിനൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മുടെ രാജ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ജി ഡി പി ആണെങ്കിലും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു അതുപോലെ നമുക്ക് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഐ ഐ പി ഡാറ്റയും വളരെ നല്ലതാണ് അതുപോലെ ഡിമോണറ്റൈസേഷൻ്റെയും അതുപോലെ ജി എസ് ടി ലോഞ്ച് ചെയ്തതിൻ്റെയും എല്ലാ ഇഫക്റ്റിൽ നിന്നും നമ്മുടെ എക്കണോമി ഓൾമോസ്റ്റ് അതിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ഇഷ്യൂസല്ല അതേസമയം ഈ ഗ്ലോബലായിട്ടുള്ള യു യു എസും ചൈനയും തമ്മിലുള്ള ഈ ഒരു താരിഫ് വാറിൻ്റെയാണ് ബസിലാണ് ഈ മാർക്കറ്റ്സിൽ കറക്റ്റ് ചെയ്യുന്നത് അതേസമയം ഈ യു എസും ചൈനയും തമ്മിലുള്ള ഈ താരിഫ് വാറിൽ പലപ്പോഴും ഇന്ത്യക്ക് കുറേയധികം ബെനഫിറ്റ്സ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യ ഒരു ഈ ഒരു താരിഫ് വാറിൽ പാട്ടിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ബെനിഫിറ്റ്സ് കിട്ടാവുന്നൊരു സാധ്യത കൂടെ ഇതിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് അതുപോലെ നമുക്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ തൗസൻഡ് നയൻ നയൻറ്റി എയ്റ്റിൽ വൺ നയൻ്റി സെവൻ പോയിന്റ്സ് അല്ലെങ്കിൽ വൺ പോയിൻ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ ചാർട്ടാണ് സിക്സ്റ്റീൻത്തിന് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നത് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് ടെൻ തൗസൻഡ് വൺ നയൻറ്റി ഫൈവിലായിരുന്നു അതേസമയം മൺഡേ ഹൺഡ്രഡ് പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അതിന് ശേഷം ട്വൻറ്റിയത്തിന് നമുക്ക് തേർട്ടി പോയിൻറ്റ്സ് അപ്പിലാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ ട്വൻറ്റി ഫസ്റ്റിന് വീണ്ടും ഒരു മുപ്പത് പോയിൻറ്റോളം മുകളിലേക്ക് പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞു പക്ഷേ വ്യാഴാഴ്ച വീണ്ടും ഫോർട്ടി പോയിൻറ്റ്സ് താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത് പക്ഷേ ഫ്രൈഡേ ഈ താരീഫ്സിൻ്റെ ന്യൂസ് വന്നതോടുകൂടി നിഫ്റ്റി വളരെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിന്റ്സിൻ്റെ ലോസോടുകൂടി ടെൻ തൗസൻഡ് താഴെ ആണ് ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തത് അങ്ങനെ ഒരു വൺ നയൻറ്റി സെവൻ പോയിന്റ്സിൻ്റെ കറക്ഷനാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടത് ഇനി നമ്മൾ നമുക്കിനി അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നത് ആ അടുത്ത ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുദ്ധൻ മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് നമുക്കുള്ളത് അതോടുകൂടി ഈ ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയറിലെ ട്രേഡിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ആവുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനു അതിനെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം ടാക്സ് പ്ലാനിങ്ങിൻ്റെ രീതിയിലുള്ള പൊസിഷൻസിൻ്റെ റീ ഷഫ്ലിങ്ങും എല്ലാം നടക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അതോടൊപ്പം തന്നെയാണ് ഈ ഗ്ലോബൽ മാർക്കറ്റ്സിലെ കറക്ഷനും അത് അതെല്ലാം ഈ മൂന്ന് ദിവസം കൂടെ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ബുധനാഴ്ച വീണ്ടും നമ്മുടെ മാർച്ച് മാസത്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി കൂടെ വരികയാണ് അതെല്ലാം ഒരുപക്ഷെ ഈ മൂന്ന് ദിവസം കൂടെ മാർക്കറ്റ് ഒരുപക്ഷെ ഈ കറക്ഷൻ ഈ ത്രീ ഡേയ്സോടുകൂടി കണ്ടിന്യൂ ചെയ്ത ഇവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ഡേയ്സിലൊരു പക്ഷേ കുറച്ച് കൂടുതലായിട്ടുള്ള കറക്ഷൻസ് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റ്സിലുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ എന്നുള്ള ലെവലിലേക്ക് താഴുപോയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഏപ്രിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോടു കൂടി നമ്മുടെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ലെവലിലേക്ക് തിരിച്ചു വരാൻ ഉള്ള സാധ്യത തന്നെയാണ് നമുക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക് ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ കാണാം നമ്മൾ ഇത് ഇത് മന്ത്ലി ഇപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ മന്ത്ലി ചാർട്ടാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്നത് ഇതിൽ ജനുവരിയിലാണ് നമ്മുടെ മാർക്കറ്റ് ബഡ്ജറ്റിന് കുറച്ച് ദിവസം മുമ്പ് ലെവൻ തൗസൻഡ് വൺ സെവൻറ്റി വൺ എന്ന ഒരു ലെവല് സെറ്റ് ചെയ്തത് അതിന് ശേഷം ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ നിഫ്റ്റി ഫൈവ് തേർട്ടി ഫോർ പോയിന്റ്സാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രം കറക്റ്റ് ചെയ്തത് അതിന് ശേഷം ഇപ്പോൾ മാർച്ച് ഫ്രൈഡേ മാർച്ച് മാസത്തില് കഴിഞ്ഞ ഫ്രൈഡേ ട്വൻറ്റി തേർഡ് മാർച്ച് ആയപ്പോൾ എന്നത് ഫോർ നയൻറ്റി ഫോർ പോയിൻ്റ്സിൻ്റെ കറക്ഷനോടുകയാണ് ഇതിനോട് ഇതിനോടുകൂടി ആഡ് ചെയ്തിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് തൗസൻഡ് പോയിൻ്റ്സിൻ്റെ കറക്ഷൻ ആണ് നമ്മൾ ഫെബ്രുവരിയിലും മാർച്ചിലുമായിട്ട് നമുക്കിപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു ഇനിയൊരു ലാസ്റ്റ് ലെഗിലുള്ള ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിൽ ആ അതിൽ കുറേ അധികം നല്ല സ്റ്റോക്കുകളൊന്നും കറക്റ്റ് ചെയ്യണമെന്നില്ല കാരണം അവിടെയെല്ലാം ബൈയിങ് നടക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കുറേയധികം നല്ല സ്റ്റോക്കുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നും കറക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അത് അത് അതിനി അടുത്ത ദിവസങ്ങളിലുള്ള കറക്ഷനും കണ്ടേ കണ്ടെന്നിരിക്കും നമുക്കിനി നമുക്ക് നോക്കിയാലേ ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് ലെവലിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണായിരുന്ന ടെൻ തൗസൻഡ് ആൻഡ് തേർട്ടി ത്രീ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് ത്രീ തേർട്ടി ത്രീ എന്നുള്ള ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡിമാൻഡ് സോൺ നോർമൽ മാർക്കറ്റ് കണ്ടീഷൻസിലെല്ലാം ഈ ഡിമാൻഡ് സോണിൽ നിന്ന് തന്നെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യേണ്ടതാണ് പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ചാർട്ടിൽ നിന്ന് കാണാം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഡിമാൻഡ് സോണിൽ നിന്ന് താഴെ വന്നാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഡിമാൻഡ് സോൺ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് വീക്കിലി ചാർട്ടിൽ കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ അടുത്ത ഡിമാൻഡ് സോൺ വരുന്നത് നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവിനും നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റിനും ഇടയിലാണ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ എല്ലാം ഇപ്പോഴത്തെ ഈ കറക്ഷൻ മോഡിലായതുകൊണ്ട് ഒരുപക്ഷെ ഈ ലെവലിലേക്ക് വരാം അത് അത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴുള്ള നമുക്ക് ഈ മന്ത്ലി ഐ മീൻ ഡെയിലി ചാർട്ടാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ വരുന്നുണ്ട് നയൻ തൗസൻഡ് നയൻ എയ്റ്റീനില് പക്ഷേ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ഒരു സപ്പോർട്ട് ലെവലായിട്ടുള്ള കഴിഞ്ഞ സെപ്റ്റംബറിലേക്കുള്ള ലോ ആയിട്ടുള്ള നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ വരെയും മാർക്കറ്റ് ഒരു ഫ്ലാഷ് ആയിട്ടുള്ളൊരു കറക്ഷനോടുകൂടി വന്നേക്കാം പക്ഷേ ഈ ഒരു ലെവലിൽ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ ലെവൽ പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ വന്ന് വരുന്ന വരുന്നത് അതേ അതിനേക്കാൾ വളരെ സ്പീഡിൽ തന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ലെവലിന് താഴെ വരുമ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള ബായിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് 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 ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ലെവൽ നമുക്ക് ഈ ചാർട്ടിൽ കാണുന്ന ഈ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റീൻ ലെവലിൽ നിന്നും താഴെ മാർക്കറ്റ് പോകുന്നില്ലെങ്കിൽ വളരെ വളരെ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ അതിന് താഴെയുള്ള ഈ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ ഒരു പക്ഷേ ഒരു ഫ്ലാഷ് ട്രേഡോട് കൂടി വന്നതിന് ശേഷം റീബൗണ്ട് ചെയ്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് അടുത്തായിട്ട് നമുക്ക് വളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിയാലോ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഫോറിലാണ് വളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത് കഴി ഇതിന് മുമ്പത്തെ ഫ്രൈഡേ ഫിഫ്റ്റീൻ പോയിന്റ് ടു ടുവിലായിരുന്നു വളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരുന്നത് ഈ വിക്സ് ഫിഫ്റ്റീന് മുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ആഴ്ചയിലും മാർക്കറ്റ് കുറേയധികം വളാറ്റലി വളാറ്റയിൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നിഫ്റ്റിയുടെ ഇനി അടുത്തതായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം നിഫ്റ്റിയുടെ ട്വൻറ്റി ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് വരുന്നത് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് ഈ ലെവലായിരിക്കും ഇനി അടുത്ത നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ്സിൽ റെസിസ്റ്റൻസായിട്ട് വർക്ക് കൂടുതൽ റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ലെവലിലായിരിക്കും ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് അതുപോലെ ഫിഫ്റ്റിയുടെ സിമ്പിൾ മൂവിങ് ആവറേജ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഫോർട്ടി എയ്റ്റിലാണ് ടു ഹൺഡ്രഡ് സിമ്പിൾ മൂവിങ് ആവറേജ് ടെൻ തൗസൻഡ് വൺ സെവൻറ്റി ടുവിലാണുള്ളത് ആ ലെവലിൽ എന്നെല്ലാം മാർക്കറ്റ് വളരെ താഴെ പോയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് അതുപോലെ പുട്ട് ഓപ്ഷൻ വിത്ത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ടെൻ ആണ് നോർമൽ കണ്ടീഷൻസിൽ ഇങ്ങനെ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന നിൽക്കേണ്ടതാണ് പക്ഷേ ഈ മാർക്കറ്റിലെ ഗ്ലോബൽ ഇഷ്യൂസ് മൂലം അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പുട്ട് ഓപ്ഷൻസിൻ്റെ എല്ലാം പൊസിഷൻസ് ഒരുപക്ഷെ ഷിഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട് എസ്പെഷ്യലി അടുത്ത ഇനി മൂന്ന് ദിവസം മാത്രമാണ് നമുക്ക് ഈ എക്സ്പയറിക്ക് മുമ്പ് മൂന്ന് രണ്ട് ട്രേഡിംഗ് ഡേയ്സും വെനസ്ഡേ ആണ് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വരുന്നത് അതുകൊണ്ട് ഈ പ്രൊഡോപ്ഷൻ്റെ ഒക്കെ പൊസിഷൻസ് ഒരു പക്ഷേ ഇനിയും ഷിഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫ് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചത്തെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവനും വെബ്സൈറ്റിൽ ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്നൊരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യാവുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് ആഴ്ചയിൽ നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എങ്ങനെ വ്യാഴാഴ്ച സെല്ല് ചെയ്ത് എങ്ങനെയാണ് പ്രോഫിറ്റ് നേടുന്നത് എന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഉള്ള അതിൻ്റെ രണ്ട് ആഴ്ചകളിൽ ഞങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നാണ് കരുതരുത് പക്ഷേ കുറച്ച് അധികം എൻക്വയറീസ് വന്ന് എങ്ങനെയാണ് ഈ വ്യാഴാഴ്ച നമ്മൾ അത് ചെയ്തത് എന്നതിനെ കുറിച്ച് എൻക്വയറീസ് കുറേ അധികം വരികയുണ്ടായി അപ്പോൾ ഞാനതിന് ആ അന്ന് ചെയ്തതിൻ്റെ ഞാൻ ചാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഞങ്ങൾ അന്ന് ബാങ്ക് നിഫ്റ്റി എടു ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അന്ന് ബാങ്ക് നിഫ്റ്റി മോർണിംഗിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോഴേക്കും മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി നല്ലതുപോലെ കറക്റ്റ് ചെയ്ത് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ സിക്സ്റ്റി എയ്റ്റ് വരെ വന്നിരുന്നു അതിനുശേഷം ട്വൽവ് ഫോർട്ടി ഫൈവിന് വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് റീബോണ്ട് ചെയ്ത് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു തേർട്ടി ഫൈവിലേക്ക് വന്നിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് താഴെ വന്നതിന് ശേഷം വീണ്ടും റീബൗണ്ട് ചെയ്ത് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു നയൻറ്റി വണ്ണിലേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്ത് വന്നിരുന്നു ശേഷം വീണ്ടും ലോ ബ്രേക്ക് ചെയ്ത് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ലെവലിലാണ് ക്ലോസ് ചെയ്തത് അത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ചധികം വളാറ്റിലിറ്റി ആ സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റ് ചെയ്തപ്പോൾ കാണുകയുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കോൾ ഓപ്ഷൻ ട്വൽവ് ഫോർട്ടി ഫൈവിന് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ലെവലിലാണ് നമ്മൾ റൈറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം അത് ആ ഓപ്ഷൻ ട്വൽ ഐ മീൻ ടു ഫിഫ്റ്റി ഫൈവ് ആയപ്പോൾ നമുക്ക് ഒരു രൂപയ്ക്ക് തിരിച്ച് കവർ ചെയ്യാൻ സാധിച്ചിരുന്നു അങ്ങനെ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീണ്ടും ആ മാർക്കറ്റിന് റീബൗണ്ട് വന്ന സമയത്ത് ട്വൻ്റി ഫോർ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ഓപ്ഷൻ വീണ്ടും തേർട്ടി ലെവലിലേക്കും വന്നിരുന്നു പക്ഷേ ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് മുകളിലേക്ക് നിഫ്റ്റി സ്പോട്ട് പോകാതിരുന്നത് കൊണ്ട് വീണ്ടും രണ്ട് 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 അമ്പത്തഞ്ചൊക്കെ ആയപ്പോൾ തന്നെ നമുക്കത് ഫുള്ളും ഫുൾ എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു അതേസമയം നമുക്ക് നമുക്ക് ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ ഓപ്ഷൻ പക്ഷേ ഒരു പക്ഷെ റൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിന് താഴെ കുറച്ച് സമയം മാത്രമായിരുന്നു അന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത് അതിനുശേഷം വീണ് തിരിച്ച് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൺഡ്രഡ് ലെവലിൽ നിന്നും ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ ഓപ്ഷൻ തിരിച്ച് ഫോർട്ടി ഫൈവ് ലെവലിൽ നിന്നും തിരിച്ച് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെ മുകളിലേക്ക് പോയിരുന്നു അതിന് ശേഷമാണ് അവിടെ നിന്നും വീണ്ടും മൂന്ന് മണിയായപ്പോൾ തന്നെ ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ ഈ ഓപ്ഷൻ ഒരു രൂപയിലേക്ക് വന്നു അവിടെ നമുക്ക് ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു പൊസിഷനിൽ ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ആ തേർട്ടി ഫൈവ് റുപ്പീസ് നമുക്ക് റൈറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിരുന്നത് അസമയം ട്വൻ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് നമുക്കൊരു ഫോർട്ടി ഫൈവിന് റൈറ്റ് ചെയ്തിരുന്നെങ്കിലും ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെ വന്നിരുന്നു ആ മാർക്കറ്റിന് റീബൗണ്ടിൽ അപ്പോൾ എപ്പോഴും ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഗ്യാപ്പിനുള്ള ഒരു സ്ട്രൈക്ക് റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ എപ്പോഴും സേഫായി നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുക ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ ഒരു സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം നിഫ്റ്റി അങ്ങനെ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായിട്ട് ടെൻ തൗസൻഡിന് താഴെ ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു കറക്ഷനോടുകൂടി വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കറക്ഷൻ നമ്മുടെ എന്തിന് ഇന്ത്യൻ എക്കോണോമിയുടെ ഒരു പ്രശ്നം കൊണ്ടല്ല കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്സിൻ്റെ കാരണം കൊണ്ടൊന്നും അല്ല കറക്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഈ ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റ്സിലുണ്ടാകുന്ന ഒരു കറക്ഷൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യയിലേക്ക് കൂടെ വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ബേസിക്കലി കാണുന്നത് അതുകൊണ്ട് മാർക്കറ്റിൻ്റെ നമുക്കറിയാം ടെൻ തൗസൻഡ് ലെവലിൽ നിന്നും ലെവൻ തൗസൻഡ് വൺ സെവൻറ്റി വൺ വരെ മാർക്കറ്റ് പോയിട്ട് അധികം സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷനെ നമ്മൾ ഈ ബുൾ മാർക്കറ്റിലെ ഒരു കറക്ഷനായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലാതെ ഒരു വെയർ മാർക്കറ്റ് കണ്ടീഷൻസായിട്ട് ഞാനിതിനെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുറേയധികം ക്ലയൻസ് എല്ലാം വറീഡാണ് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് അതിനെപ്പറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിംഗ് ട്രിപ്പിൾ ട്രിപ്പിൾ ക്രോർ പാക്ക് എന്നൊരു പാക്കിൽ ഞങ്ങൾ ഒരു പത്ത് സ്റ്റോക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതിൽ പത്ത് സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ഓരോ സ്റ്റോക്കിലും ടു ലാക്സ് ഇച്ച് ഞങ്ങൾ അടുത്ത പത്ത് വർഷം എയിറ്റ് ടു ടെൻ ഇയേഴ്സിൽ ഒരു ടു ലാക്സ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത്രയും കാലം നമ്മളത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ലാക്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ക്രോറോളം ആ പോർട്ട്ഫോളിയോ വാല്യൂ എത്താവുന്ന രീതിയിലുള്ള ഒരു പാക്ക് പാക്കാണ് ഒരു പ്രോസസ്സിനെയാണ് ഞങ്ങൾ ഈ ട്രിപ്പിൾ ട്രിപ്പ് പാക്ക് എന്ന് പറയുന്നത് ആ പാക്കിനെ പാക്കേജിലേക്ക് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ടെൻ തൗസൻഡ് ലെവലിൽ മാർക്കറ്റ് വന്നപ്പോൾ ഞങ്ങൾ കുറേയധികം സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആഡ് ചെയ്തു പ്രത്യേകിച്ചും നമുക്ക് വളരെ നല്ല ലെവലിൽ തന്നെ അത് എൻട്രി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ പാക്കിലുള്ള ഒരു എന്ന് പറയുന്ന അടുത്ത എയ്റ്റ് ടു ടെൻ ഇയേഴ്സാണ് അതുകൊണ്ട് തന്നെ ഈ ലെവലിലുള്ള ഒരു എൻട്രി വളരെ നല്ലൊരു എൻട്രി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ അടുത്ത ആഴ്ചയിൽ ഈ പാക്കിലേക്കുള്ള അടുത്ത ബാലൻസ് സ്റ്റോക്കുകളൂടെ വാങ്ങി ഞങ്ങൾ ഈ ഈ പാക്ക് എന്നുള്ള ഒരു പാക്കേജിലേക്കുള്ള അടുത്ത എയ്റ്റ് ടു ടെൻ ഇയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈയൊരു കറക്ഷനെ നമുക്ക് ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നതും അതുപോലെ തന്നെയുള്ള പ്രോസസ്സിലാണ് ഞങ്ങളിപ്പോൾ നല്ല സ്റ്റോക്കുകൾ ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പാനിക് സിറ്റുവേഷന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയായിരുന്നു ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് നമുക്ക് നമുക്ക് പ്രത്യേകിച്ചും ഈ നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ എന്നുള്ളൊരു ലെവൽ ഞാൻ മാർക്കറ്റിലെ ഒരു ലോവർ ലെവലായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ദിവസം മാർക്കറ്റ് വന്ന് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം കൊള്ളൊക്കെ കണ്ടതുപോലെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലാഷായിട്ടുള്ള ഒരു ട്രേഡ് ഓഡ് കൂടിയായിരിക്കും അവിടേക്ക് വരുന്നത് അതിന് ശേഷം അത് അതുപോലെ തന്നെ ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്തു പോകും അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് ആ ലെവല് മിസ്സാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇനി ടെൻ തൗസൻഡിൻ്റെ ലെവലിൽ നിന്നും അടുത്ത നയൻ തൗസൻഡ് സിക്സ് എയ്റ്റി സെവൻ വരെയുള്ള ആ ഒരു ലെവലിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് അതിൻ്റെ ആരും അവിടെ വരെ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ ഉള്ള അവസരമാണ് ലഭിക്കുന്നത് കാരണം ഈതൊരു ഈ ഒരു മാർച്ച് മാസത്തിൻ്റെതായിട്ടുള്ള ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു റിയലൊക്കേഷൻസും അതുപോലെ ഗ്ലോബലായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള ആക്കറിൻ്റെ കറക്ഷനും അതുപോലെ പൊളിറ്റിക്കലായിട്ടും ബാങ്കിങ് എന്തെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്കാം ഇങ്ങനെയുള്ള കുറേ അധികം റീസൺസ് ഒരേ സമയമാണ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് ഈ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ലൊരു ഈ ലെവലിൽ നല്ല ബയിങ് നടക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ നല്ല ബയിങ് നടക്കുന്നുണ്ട് പക്ഷേ സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സൂക്ഷിക്കണം വളരെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം പിന്നീ സ്റ്റോക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ സ്റ്റോക്സിൽ നമുക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കറക്ഷൻ കഴിഞ്ഞ് നല്ല സ്റ്റോക്ക്സ് എല്ലാം മുന്നേറിയാലും ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ വേണ്ട പ്രോഫിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഒരു പക്ഷേ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജുകളും താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് അത് മാർക്കറ്റ് വീണ്ടും റീ ലെവൻ തൗസൻഡ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഈ സ്റ്റോക്ക് അപ്പോഴും ഹെവി ഹെവിയായിട്ടല്ല ലോസ് തന്നെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പെന്നി സ്റ്റോക്ക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത അടുത്ത ക്വാർട്ടർലി റിസൾട്ട്സും അതുപോലെ തന്നെയുള്ള ഇന്ത്യയിലെ അടുത്ത ജി ഡി പിയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സും ഇതെല്ലാം വരും വരുമ്പോൾ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കണം നമ്മൾ ഈ ഒരു ടോട്ടൽ കൺഫ്യൂഷനുള്ള ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇത് പ്രത്യേകിച്ചും ചൈനയും യു എസും തമ്മിലുള്ള ഈ ഒരു ഈ ട്രേ താരീഫ് വാർ അധികം ദിവസം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രണ്ട് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗ്ലോബലി ഏറ്റവും വലിയ രണ്ട് എക്കണോമീസ് ആണ് ഇവര് രണ്ട് രണ്ട് എക്കണോമീസും അത്രയധികം പരസ്പരം ഡിപ്പെൻഡ് ചെയ്തു നിൽക്കുന്ന എക്കണോമീസ് ആണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഇതിലൊരു ഒരു കോംപ്രമൈസിന് രണ്ട് രാജ്യവും എത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്തായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് റിബൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ അതിന് ശേഷം കൺഫർമേഷനോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുകയാണെങ്കിൽ അപ്പോഴത്തന്നെ പല സ്റ്റോക്കുകളും ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജുകളും മുകളിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അടുത്തതായിട്ട് നല്ല അടുത്ത ആഴ്ച ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം ടെക്നിക്കലി ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല എച്ച് ഇ ജി ജൂബിലൻ ഫുഡ് ടൈറ്റാൻ മാരിക്കോ ഹെക്സാവെയർ എസ് സി എൽ ടെക് ടെക് മീന്ദിര ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റ് എന്നീ സ്റ്റോക്കുകളാണ് ടെക്നിക്കൽ ബ്രേ രേഖപ്പെടുത്തുന്ന സ്റ്റോക്കുകൾ താങ്ക്